ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ള ലോണാവാല, ലോണാവാലയിലുള്ള കർള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരുപാട് കേവ്സുകളുണ്ട്. കർള ബുദ്ധമതക്കാർ സ്ഥാപിച്ച പാറയിടുക്കുകളിൽ സ്ഥാപിച്ച ഗുഹകൾ. അപ്പോൾ അവരുടെ ഗുഹകൾ എന്ന് പറഞ്ഞാൽ അവരുടെ മന്ദിരങ്ങളാണ്. അവിടെ ഒരുപാട് കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കർള ഗുഹകൾ വളരെ പ്രശസ്തമാണ്. AD 1200 കാലഘട്ടത്തിലൊക്കെ നിർമ്മിച്ച ഗുഹകളാണ് ഇവിടെ ഉള്ളത്. അതിലൊരു ഭാഗമാണ് ഇവിടെ കർളയ്ക്ക് അടുത്ത് തന്നെ ഉള്ള ബാജൈൻ ഗുഹകൾ. ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം ഒരു അറ്റംപ്റ്റ് നടത്തി. ഇതിൽ കയറാൻ വഴി ശരിക്കും മനസ്സിലായില്ല. അപ്പോൾ ഞങ്ങൾ അവിടത്തേക്ക് പോകാൻ വേണ്ടി ഒരു അറ്റംപ്റ്റ് നടത്തി, പക്ഷേ വിജയിച്ചില്ല. ടൈം സമയം വൈകി, വളരെ സമയം വൈകി, സന്ധ്യയായിപ്പോയി. അപ്പോൾ ഇന്ന് രാവിലെ പോകാമെന്ന് കരുതി. അങ്ങനെ ഇവിടെ അടി മനോഹരമായ വെള്ളച്ചാട്ടമുണ്ട് ഈ റോഡ് സൈഡിൽ തന്നെ. അതാണ്ടാ അതാണല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് അതിലാണ് ആ കേവ്സിലേക്ക് പോകേണ്ടത്. നമ്മുടെ വാട്ടർഫാൾ, നമ്മൾ ഫസ്റ്റ് കണ്ട വാട്ടർഫാളിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇടതുവശത്ത് കുറച്ച് സ്റ്റെപ്പുകൾ കാണാം. നിങ്ങൾക്ക് കാണാം മുകളിലോട്ട് ആയിട്ട് കരിങ്കല്ല് കൊണ്ട് കെട്ടിയ സ്റ്റെപ്പ്. അപ്പോൾ ഇതിൽ കയറിയിട്ട് വേണം പോകാൻ. ടിക്കറ്റ് വേണം, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ മുകളിൽ നിന്നായിരിക്കും ടിക്കറ്റ്. ഫോറിനേഴ്സ് 300, ഇന്ത്യൻ ടിക്കറ്റ് 25. ഓക്കെ, എന്തായാലും നമ്മൾ കയറുക. നിങ്ങൾ മുംബൈയിൽ നിന്നാണ് വരുന്നതെങ്കിൽ മലാവ്ലി റെയിൽവേ സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് എടുത്താൽ മലാവ്ലി. അവിടെ നിന്ന് കുറച്ച് ദൂരെ ഈ ഒരു സ്ഥലത്തേക്കുള്ളൂ. വേണമെങ്കിൽ അവിടെ നിന്ന് ടാക്സി വിളിച്ച് വരാം. പിന്നെ വേണമെങ്കിൽ നടന്നും വരാം, കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിച്ചേരാം. മുംബൈയിൽ നിന്ന് ഏകദേശം ഒരു 80 കിലോമീറ്റർ ആണ് ഇവിടത്തേക്കുള്ളത്. ഒരുപാട് ചെറിയ തുകയ്ക്ക് താമസാക്കരുണ്ട്. ഞങ്ങൾ ഇന്നലെ എടുത്ത റൂമിന് ആകെ 350 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ അത് ഓയോ വഴി അല്ലെങ്കിൽ ഗോയിബിബോ വഴിയൊക്കെ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് റൂമുകൾ കിട്ടും, കുഴപ്പമില്ലാത്ത റൂം കിട്ടും. ഒരുപാട് നീർച്ചാലുകൾ, മഴ പെയ്തിട്ടിങ്ങനെ തുടർച്ചയായ മഴയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരാൾക്ക് നേരത്തെ നമ്മൾ ഉണ്ടല്ലേ 25 രൂപ, പിന്നെ ഫോറിനേഴ്സ് ആണെങ്കിൽ അതിലും കൂടും. അതിനുശേഷം ഇനിയും കുറച്ചുകൂടി കയറാനുണ്ട്. നമുക്ക് നോക്കാം, ഇവിടെ ടൈമിങ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ബുദ്ധ അനുയായികൾ ഉണ്ടാക്കിയ ഒരു കേവ്സാണ്. അവരുടെ പ്രാർത്ഥന ഒക്കെ നടത്താനുണ്ടാക്കിയിരിക്കുന്ന കേവ്സാണ്. ഇതിൻ്റെ മെയിൻ പ്രവേശന കവാടാണിത്. ഇതാണ് ബുദ്ധ സ്തൂപ. ഇത് നിർമ്മിച്ചിരിക്കുന്നത് മരം കൊണ്ടാണ്. മരം കർവ് ചെയ്ത് എടുത്ത് ആണ് നിർമ്മിച്ചിരിക്കുന്നത്.
ഈ ഒരു ഗുഹയുടെ സൈഡിൽ കൂടി നേരെ നടന്നാൽ നല്ലൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാം. സംഭവം ഇവിടെയും അവർ ചെറിയ നിർമ്മാണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാ, കാണുന്നില്ലേ ചെറിയൊരു അറ പോലെ ഇവിടെ. ആ ഇവിടെയൊക്കെ ഉണ്ട്. ആഹാ, ഇതിനകത്തേക്ക് പ്രവേശനമില്ല. ഈ പാറയുടെ ധാരാളം കൊത്തുപണികൾ. ഇതിനകത്ത് ഇരിക്കാനും കിടക്കാനുള്ള ചെറിയൊരു സ്ഥലം. ഇത് പാറ തുരന്നുണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം അത്രയും പെർഫെക്ഷനിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ്, എനിക്ക് തോന്നുന്നത് മൂർച്ചയുള്ള ഉളി പോലുള്ള സാധനം കൊണ്ട് കൊത്തി കൊത്തി ഉണ്ടാക്കിയതാണ് കേട്ടോ. കൊത്തിയ പാടുകൾ അങ്ങനെ കാണാം. ഇവിടെയുള്ള ശില്പങ്ങൾ ചിലതൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഇതാണ് വെള്ളച്ചാട്ടം. ഇതിൻ്റെ അടിവശത്തായിട്ടാണ് ഈ ഈ മലേൻ്റെ സൈഡിലായിട്ടാണ് ഈ ഗുഹകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് തിരിച്ചു പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ മറ്റൊരു അതുണ്ട്, ഇവിടെ ഒരു കിണറുണ്ട് അല്ല, പാറയിൽ തന്നെ കൊത്തി ഉണ്ടാക്കിയ കിണർ. അത്ഭുതം തന്നെയാണിത്. പിന്നെ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ചെറിയ ചെറിയ മുറികൾ. എനിക്ക് വന്ന് ഇവിടെ ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. ചെറിയ ചെറിയ റൂമുകൾ, നമ്മുടെ നരേന്ദ്രമോദി ധ്യാനത്തിരിക്കുന്ന രുദ്രഗിരി ഗുഹ ഓർമ്മയില്ലേ, അതുപോലെയുള്ള ചെറിയ ചെറിയ കേവ്സ് റൂമുകളാണ് ഉള്ളത്. ഇത് കിടക്കാനും താഴെ ഇരുന്ന് ധ്യാനിക്കാനുള്ള ഒരു സ്ഥലം. എല്ലാം ചെറിയ ചെറിയ അളകളിലായിട്ടാണ് ഉള്ളത്. കണ്ടില്ലേ, ബാജ് ടെമ്പിളിൽ നിന്ന് നമ്മളിപ്പം താഴോട്ടേക്ക് ഇറങ്ങി ഞങ്ങൾ. അപ്പോൾ ഇനിയുള്ള യാത്ര വിസാപൂർ ഫോർട്ടിലേക്ക് ഒരു ചെറിയ ട്രക്കിങ്ങാണ്. ആ ട്രക്കിങ്ങിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ ബ്ലോഗിൽ കാണാം. ഓക്കെ, ബൈ.